അത് അനൗൺസ് ചെയ്യുന്ന ഘട്ടവും പെട്ടെന്ന് കാര്യങ്ങൾ മാറുകയും ചെയ്തല്ലോ. കാര്യം നമ്മൾ ഈ കൊറോണയുടെ സമയത്താണ് അങ്ങനെ ഒരു പ്രോസസ്, തോട്ട് പ്രോസസ്സ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് ഇങ്ങനെ ഒരു ആലോചന വന്നത്. ആദ്യം ഒരു സീരീസ് ചെയ്താലോ, കാര്യം അവരുടെ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അത് ആലോചിച്ചിരുന്നത്. അപ്പം അങ്ങനെ നമ്മളൊരു സീരീസ് നല്ലൊരു പോസിബിലിറ്റി ആണല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മളൊരു സീരീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ചർച്ച ആദ്യം തുടങ്ങിയത്. ആലോചന അങ്ങനെയായിരുന്നു. പിന്നീട് ഈ റീജിയൻ ലാംഗ്വേജിൻ്റെ സീരീസിന് അത്ര വലിയ ഡിമാൻഡ് പൊതുവെ ഇല്ല. ഒരു ഹിന്ദി സീരീസിനുള്ള പോലെ ഒരു അപ്പീലൊരു റീജിയൻ ലാംഗ്വേജിന് ബുദ്ധിമുട്ടും, അപ്പോൾ നാച്ചുറലി അതിൻ്റെ ഒരു വരുമാനവും അതനുസരിച്ച് കുറവും. എന്നാൽ ഒരു സിനിമയ്ക്കല്ല സ്കോപ്പ് അന്ന് ആമസോണും നെറ്റ്ഫ്ലിക്സും ഒക്കെ അതിന് വലിയ തയ്യാറ് ആയിരുന്നു അങ്ങനത്തെ ഒരു പ്രോജക്റ്റ്. അങ്ങനെയാണ് ഇതൊരു സിനിമയിലേക്ക് നമ്മൾ ആലോചന മാറുകയും അങ്ങനെ ഞാൻ ഒരു സ്ക്രിപ്റ്റ്, ഞാനൊരു കഥ പറഞ്ഞു, കഥ അപ്രൂവ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ തിരക്കഥ എഴുതി. അങ്ങനെ തിരക്കഥ അമ്മയിലെ എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ വായിക്കുകയും അതിനുശേഷം ഞാൻ മമ്മൂട്ടി അദ്ദേഹമായിട്ട് കാണുകയും അങ്ങനെ അതിൻ്റെ എല്ലാവരും അതിൻ്റെ തിരക്കഥയും കഥ എല്ലാവരും അപ്രൂവ് ആയതിന് ശേഷമാണ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അനൗൺസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നീട് ഉണ്ടായത് നമ്മൾ ഈ അനൗൺസ് ചെയ്തതിൻ്റെ അടുത്ത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഓപ്പൺ അപ്പ് ആയല്ലോ, ഷൂട്ടിങ്ങിലേക്ക് തിരിച്ച് നമ്മൾ എല്ലാവരും വന്നു. അപ്പോൾ പെട്ടെന്നൊരു ഈ കൊറോണയുടെ സമയത്ത് ചെയ്യാവുന്നുള്ള തരത്തിലായിരുന്നു ഈ കഥയും ആലോചിച്ചിരുന്നത്. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്യാവുന്ന തരത്തിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ ഡേറ്റുകളുടെ ഒരു കോംപ്ലിക്കേഷൻസ് എല്ലാം കൂടെ ആ സമയത്ത് വന്നു. അപ്പോൾ എന്നാൽ ഈ അപ്പോഴത്തേക്ക് പിന്നെ ഒരു ഉടനെ ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ അതിനുശേഷം ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇതിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, എല്ലാ ആർട്ടിസ്റ്റുകളും വേണ്ട തരത്തിലാണ് ഇത് എഴുതിയിരുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ഇതിനകത്ത് വളരെ സുപ്രധാനമായ കഥാപാത്രം, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒത്തുവരേണ്ട ആ ഇൻഡിവിജ്വൽ സീൻസ് അല്ല താരം. അപ്പം ഇത് അങ്ങനെ ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ചെയ്യണമെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ തന്നെ 10-35 ആർട്ടിസ്റ്റുകൾ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു വളരെ കൃത്യമായൊരു പ്ലാനിങ്ങിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് വരും. പിന്നെ പ്രിയനും കൂടെ ചേർന്ന് ചെയ്യാമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ പ്രിയനെ സംബന്ധിച്ച് അക്ഷയ് കുമാറിൻ്റെ സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നീട് വന്നു. അപ്പോൾ എനിക്കൊന്നും അതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഇനിയൊരു തീരുമാനം ഉണ്ടാകുന്നിടം വരെ പ്രാക്ടിക്കലി നമുക്ക് അറിയാൻ വയ്യ. പക്ഷേ ആസ് സച്ച് ദ സ്ക്രിപ്റ്റ് ഈസ് റെഡി, സ്ക്രിപ്റ്റ് ഹാസ് ബിൻ അപ്രൂവ്ഡ്, എല്ലാം റെഡിയായിട്ടിരിക്കുന്നു. സബാഷനായിട്ട് എനിക്ക് അവിടെ വെച്ച് എനിക്ക് അസുഖം വന്നു. അതുകൊണ്ട് അങ്ങനെ അത് നിന്ന് അത് പിന്നീട് പ്രൊസീഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിനുമുണ്ട്, എനിക്കുമുണ്ട്. പക്ഷേ എനിക്കൊന്നും അത് ഒന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളുമായിരുന്നു അന്ന് ആ സിനിമയിൽ. ഒരു അച്ഛൻ മകൾ, ഒരു ചെറിയൊരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു കഥയായിരുന്നു. അപ്പം അത് അന്ന് അച്ഛനും മകളും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്, അവർ തമ്മിൽ അഭിനയിക്കുന്നതിനൊരു ക്യാച്ച് ഉണ്ടായിരുന്നല്ലോ അന്ന്. എനിക്ക് തോന്നി എനിക്ക് ശ്രുതിയായിരുന്നു അന്ന് മകളായിട്ട് അഭിനയിക്കുന്നത്. ഞാനന്ന് ഷൂട്ടിങ്ങിൻ്റെ ഒരു ഒറ്റ ദിവസം മുമ്പാണ് എനിക്ക് അസുഖമായിട്ടാണ് ഞാനിവിടെ അൺകോൺഷ്യസായി കടന്നുപോയത്. അപ്പോൾ ഞാൻ ബോധം വന്നതിന് ശേഷം ഞാനത് കമൽഹാസനോട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. കാര്യം അത്രയും എക്സ്പെൻസീവ് ഒരു പ്രൊഡക്ഷനായിരുന്നു. ഞാൻ പിന്നീട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരുടെയും കോൺഫിഡൻസ് പോയല്ലോ. എൻ്റെ അസുഖത്തിനെ കൊണ്ട് എനിക്കും ഉറപ്പില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ. അപ്പോൾ അതുകൊണ്ട് കമൽഹാസനത് തുടങ്ങിയായിരുന്നു. തുടങ്ങി ഐ തിങ്ക് ഒരു 40% അദ്ദേഹം ഷൂട്ട് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല പുള്ളിയുടെ, പുള്ളി മനസ്സിൽ ആലോചിക്കുന്ന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പുള്ളിയുടെ രീതിയിലുള്ളൊരു സിനിമയല്ലായിരുന്നു. കുറേ കൂടെ ഒരു മലയാളം സിനിമയുടെ ഒരു ടച്ചായിരുന്നു. അങ്ങനെ ഒരു സിനിമ വേണമെന്നായിരുന്നു പുള്ളിക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് എന്നോട് നമുക്ക് മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാണ് അങ്ങ് തുടങ്ങിയത്. അപ്പോൾ അത് പിന്നെ എല്ലാ ലാംഗ്വേജിലും ചെയ്യാം, ചെറിയ സബ്ജക്റ്റാണ്, മൂന്നാല് കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് അത് ചെയ്യാൻ പറ്റിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫിലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു പ്രോജക്റ്റ് ആയിരുന്നു. 5 ഭാഷയിലാണ് നമ്മൾ ആലോചിച്ചിരുന്നത്. മേ ബി അത് തന്നെ റിവൈവ് ചെയ്യണമെന്ന് എനിക്ക് റിവൈവ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നില്ല. മേ ബി ഞാനും കമൽ സാറോട് വീണ്ടും ഒരു പ്രോജക്റ്റ് ആലോചിക്കുമായിരിക്കും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു.